ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അനേക ക്രിസ്തീയ ഭാവങ്ങളിൽ ഉൾപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഉടയുകയും സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്, ബ്രേക്കിംഗ് ആൻഡ് സബ്മിഷൻ. നാം സ്വയം തകർക്കപ്പെടുമ്പോൾ പുതിയതൊന്ന് ഇവിടെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന് ഉടച്ചുവാർക്കൽ സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഉടഞ്ഞ കളിമൺ പാത്രത്തെ കുശവൻ പുതിയ രൂപത്തിൽ നിർമ്മിക്കുന്നത് പോലെ അനേകർക്ക് ഉപകാരപ്പെടുന്ന പുതു സ്വഭാവത്തിന് ഉടമകളായിത്തീരാം നാം ഓരോരുത്തരും. അക്രമിച്ച് കീഴടക്കണം എന്ന ജനസമൂഹത്തിൻ്റെ സ്വഭാവത്തെ സ്നേഹിച്ച് നേടിയെടുക്കണം എന്ന ചിന്തയിലേക്ക് യേശുക്രിസ്തു കൊണ്ടുവന്നു. ഇത് സമൂഹത്തെ ഉടച്ചു വാർക്കലിൻ്റെ അനുഭവമാണ്. നമ്മിൽ തകർത്ത് കളഞ്ഞ് ഉടച്ചു കളഞ്ഞ് പുതുതായി രൂപപ്പെടാനുള്ള സ്വഭാവം എന്തെന്ന് നാം തന്നെ സ്വയം ചിന്തിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ നന്മയ്ക്കുതകുന്ന പ്രവൃത്തികളോ വിശ്വാസ രീതികളോ നമ്മിലില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്വഭാവം തകർക്കപ്പെടണം, പുതിയത് രൂപപ്പെടുത്തുകയും വേണം. യേശുക്രിസ്തു സമർപ്പിച്ചത് സമൂഹത്തിന് വേണ്ടിയാണ്. നമ്മുടെ സമർപ്പണം ക്രിസ്തുവിലായിരിക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കായി നാം ക്രിസ്തുവിൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. എഫേസ്യർ 5:21 ക്രിസ്തുവിനോടുള്ള ഭക്തി നിമിത്തം പരസ്പരം സമർപ്പിക്കാനാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പരസ്പരം അംഗീകരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള മനസ്സാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. ഇത് സമർപ്പണത്തിൻ്റെ ഭാഗമാണ്. നാം ക്രിസ്തുവിലാണ് സമർപ്പിക്കുന്നതെങ്കിൽ ക്രിസ്തുവിനെ അംഗീകരിക്കാനും അനുസരിക്കാനും തയ്യാറാണ് എന്ന് നാം സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നോമ്പും ഉപവാസങ്ങളുമെല്ലാം ദൈവികതയില്ലാത്ത സ്വഭാവത്തെ തകർക്കുന്നതും പുതിയ സ്വഭാവത്തെ രൂപീകരിക്കുന്നതുമായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ നോമ്പുകാലം മൂല്യമുള്ളതായി തീരുകയുള്ളൂ. അതുകൊണ്ട് ദൈവമുമ്പാകെ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിന് വേണ്ടി ദൈവഹിതമല്ലാത്ത നമ്മുടെ സ്വഭാവത്തെ തകർത്ത് കളയാം, പുതിയത് നമ്മിൽ രൂപപ്പെടുത്താം. അതിന് ദൈവം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ.